വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ നെയിം മീനൂസ് ടേസ്റ്റ് ഓഫ് ഹോം. ഇന്ന് ഞാൻ ക്യാരറ്റ് ഹൽവയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ക്യാരറ്റ് 4-5 എണ്ണം, പശുവിൻ പാൽ 2 കപ്പ്, പഞ്ചസാര 4-5 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, അല്ലാന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക ഒന്ന് ചതച്ചെടുക്കാം. നെയ്യ് 2 ടേബിൾ സ്പൂൺ, കാഷ്യൂനട്ട് 5-6 എണ്ണം, ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂൺ. ഇത് രണ്ടും ഓപ്ഷണലാണ്. ക്യാരറ്റ് ഹൽവ പ്രിപ്പയർ ചെയ്യുമ്പോൾ നല്ല ഇളമായിട്ടുള്ള ജ്യൂസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ക്യാരറ്റ് തന്നെ യൂസ് ചെയ്യണം. ആദ്യം തന്നെ ക്യാരറ്റ് പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇതുപോലൊരു ഗ്രേറ്ററിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനൊരു ഫുഡ് പ്രോസസ്സറിലാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചു. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. പാൻ ഇപ്പോൾ ചൂടായി. നമുക്കിനി ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കാഷ്യൂസ് ചേർക്കാം, ഉണക്കമുന്തിരി ചേർക്കാം. ഇനി ഈ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂസും ഉണക്കമുന്തിരിയും നന്നായിട്ട് ഫ്രൈ ആയി വന്നു. നമുക്കിനി ഇത് കോരി മാറ്റാം. ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂസ് വേണമെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ഈ നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 5 സെക്കൻഡ് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അളന്നെടുത്ത് വെച്ചിട്ടുള്ള 2 കപ്പ് പാല് ചേർക്കാം. ഇനി ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കഴിവതും ഇതുപോലെ പരന്ന ഒരു പാൻ തന്നെ യൂസ് ചെയ്യണം. അതായിരിക്കും പാല് വറ്റിച്ചെടുക്കാൻ ഏറ്റവും എളുപ്പം. ഞാനിവിടെ 2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റിന് ഏകദേശം 2 കപ്പ് പാലാണ് ചേർത്തത്. നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ 1 കപ്പ് പാലായി കുറച്ച് തന്നെ ഈ ക്യാരറ്റ് ഹൽവ പ്രിപ്പയർ ചെയ്യാം. പക്ഷേ 2 കപ്പ് പാല് വറ്റിച്ചെടുക്കുന്നതിനാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ പാലിൽ ക്യാരറ്റ് നന്നായിട്ട് വേവണം. അതുപോലെ ഈ പാല് നമുക്ക് വറ്റിച്ചെടുക്കുകയും വേണം. നമുക്കിനി ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഈ പാല് വറ്റിച്ചെടുക്കാം. അതേസമയം ഒരു കുഴുവുള്ള പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ക്യാരറ്റ് ഹൽവയ്ക്ക് ക്യാരറ്റ് ഇതുപോലെ വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. പാല് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. ചേർത്തിരുന്ന പാല് 3/4 വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ആഡ് ചെയ്യാം. ക്യാരറ്റിനും അത്യാവശ്യം മധുരമുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ചേർക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചേർത്തിരിക്കുന്ന നെയ്യ് എല്ലാം ദാ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറായി. ക്യാരറ്റ് ഹൽവ നന്നായിട്ട് ഡ്രൈ ആയി വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ക്യാരറ്റ് ഹൽവ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടായ ക്യാരറ്റ് ഹൽവ അല്ലെങ്കിൽ ഗാജർ ഹൽവ ഇവിടെ പ്രിപ്പയർ ആയി. ഇത് ചൂടോടുകൂടിയും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഐറ്റം ആണ്. ചോപ്പ് ചെയ്തിട്ടുള്ള ആൽമണ്ട്സും പിസ്താഷ്യൂസും ആണ് ഞാൻ ക്യാരറ്റ് ഹൽവയിൽ ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. ഗാജർ ഹൽവ അല്ലെങ്കിൽ ക്യാരറ്റ് പുഡിംഗ് എന്നും ഇതിനെ പറയാം. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.